പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ബാബു എല്ലാ ജോലിക്കും പോവും. ഇലക്ട്രീഷ്യനായും പെയിന്ററായും ജോലി ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കും പോകും. 4 മാസം മുൻപ് മലമ്പുഴ ചെറാട് മേഖലയിലെ പത്രവിതരണം ബാബു ഏറ്റെടുത്തു. ദിവസവും രാവിലെ പത്രവുമായി കൃത്യസമയത്തെത്തുന്ന ബാബു നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു. ബാബുവിന്റെ സഹോദരൻ ഷാജി വെൽഡിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. ഉപ്പയില്ലാത്തതിനാൽ ഈ സഹോദരങ്ങളുടെ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ടു പോകുന്നത്. യാത്രയും സിനിമയുമായിരുന്നു ബാബുവിന്റെ വിനോദങ്ങൾ. ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശിൽ ഭൂരിഭാഗവും ചെലവഴിക്കുന്നതും ഇതിന് തന്നെ. സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര നടത്താനും അതും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും ഇഷ്ടപ്പെട്ട ബാബു സാഹസികതയെയും നെഞ്ചിലേറ്റി. ഈ സാഹസികതയാണ് കേരളത്തെ പ്രാർത്ഥനയിലാക്കിയ രക്ഷാദൗത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഹോട്ടലുകളിലടക്കം ജോലി ചെയ്തിട്ടുണ്ട് ബാബു. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ പാറയെടുക്കൽ ഇത്ര നേരം കഴിഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിക്കൊണ്ട് തന്നെ മരിച്ചേനെ. ഇന്ത്യൻ സൈന്യം പോലും ബാബുവിന്റെ മാനസിക കരുത്ത് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. എന്നും കാണുന്ന മലയും പരിചിതമായ പരിസരവും രക്ഷയ്ക്ക് വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസമാണ് ബാബുവിന് തുണയായത്. ഇനിയും ഉമ്മയ്ക്ക് കരുതലാകുവാൻ ബാബുവുമുണ്ട്. പകൽ കൊടും ചൂടിലും രാത്രി തണുപ്പിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ 43 മണിക്കൂർ മലയിടുക്കിൽ കുടുങ്ങിയ ബാബു ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ സുഖമായി ഇരിക്കുകയാണ്. നന്നായി ഉറങ്ങി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിലെ പ്രത്യേക തീവ്ര പരിചരണ വിഭാഗത്തിൽ 24 മണിക്കൂർ നിരീക്ഷണവും ബാബു പൂർത്തിയാക്കുകയാണ്. ഇന്നലെ പകൽ മലമുകളിൽ നിന്ന് സൈന്യത്തിന്റെ കൈപിടിച്ച് ഹെലികോപ്റ്ററിൽ കഞ്ചിക്കോട് മൈതാനത്തെ ഹെലിപ്പാഡിൽ ഇറക്കുമ്പോഴേക്കും തീർത്തും അവശനായിരുന്നെങ്കിലും ആത്മബലത്തിന് കുറവുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിച്ച ബാബുവിന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചു. നിർജലീകരണം തടയാനുള്ള ശുശ്രൂഷകളും ആരംഭിച്ചു. അസ്ഥികൾക്ക് പൊട്ടലില്ലെന്ന് എക്സ്റേ പരിശോധനയിൽ കണ്ടെത്തി. വൈകിട്ട് ബാബുവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസാരിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് രേഖപ്പെടുത്തി. റഷീദയുടെ മൂത്ത മകനാണ് 24-കാരനായ ബാബു. വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ബാബു ട്രക്കിങ്ങിന് എത്തിയത്. 4 പേരാണ് ഉണ്ടായിരുന്നതെന്ന് സംഘാംഗമായ 15-കാരൻ പറഞ്ഞു. പകുതി വഴിയിലെത്തിയപ്പോൾ 3 പേർ ക്ഷീണിച്ച് തിരിച്ചിറങ്ങുകയായിരുന്നു. മലമുകളിലുള്ള കൊടി തൊട്ടുവരുമെന്ന് പ്രഖ്യാപിച്ചാണ് ബാബു മുകളിലേക്ക് കയറിയത്. പകുതി ദൂരം മാത്രമാണ് കയറിയത്. ദാഹിച്ചപ്പോൾ തിരികെ ഇറങ്ങുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞു. +2 വിദ്യാർത്ഥിയും 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ബാബുവിനൊപ്പം മല കയറിയത്. മല കയറി കൊടി നാട്ടിയിട്ട് തിരികെ വരൂവെന്ന് പറഞ്ഞ് ബാബു പിന്നെയും കയറി. മടങ്ങിയവർ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ആംബുലൻസിന്റെയും പോലീസിന്റെയും ഒക്കെ ശബ്ദം കേട്ടു. കൂട്ടുകാരൻ ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് ബാബു കുടുങ്ങിയ വിവരം അറിഞ്ഞതെന്ന് 9-ാം ക്ലാസ് വിദ്യാർത്ഥി പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബാബുവും കൂട്ടുകാരും മല കയറിയത്. മലയുടെ മുകളിൽ നിന്ന് കാൽ തിന്നി വീണ ബാബു പാറക്കെട്ടിനിടയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് താഴെയുള്ളവരെ ബാബു ഫോണിൽ വിവരം അറിയിച്ചു. ചിലർ മലമുകളിലെത്തി ബാബുവിനെ രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ 43 മണിക്കൂറിന് ശേഷമാണ് ബുധനാഴ്ച ഉച്ചയോടെ രക്ഷപ്പെടുത്തിയത്. പോലീസ്, അഗ്നിരക്ഷാസേന, വനം റവന്യൂ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ബംഗളൂരു, ഊട്ടി, വെല്ലിംഗ്ടൺ എന്നിവിടെ നിന്ന് കരസേനയുടെ നേതൃത്വത്തിൽ കൂട്ടായ ശ്രമം നടത്തിയാണ് ബാബുവിനെ രക്ഷിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ